ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി യൂട്യൂബിലൂടെ അശ്ലീല വീഡിയോകൾ ഇട്ടുവെന്ന് ആരോപിച്ച് തനിക്കെതിരെ അശ്ലീല വീഡിയോകൾ ഇട്ടുവെന്ന് ആരോപിച്ച് വിജയ് പി നായരെ ക്രൂരമായി മർദ്ദിച്ച സംഭവം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ സിപിഎം ഭാഗ്യലക്ഷ്മി വിജയ് പി നായരെ ക്രൂരമായാണ് മർദ്ദിച്ചത് തൊഴുതുകൊണ്ട് നിൽക്കുന്ന വിജയ് പി നായരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിവാക്കുകൾ പറഞ്ഞുകൊണ്ട് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറഞ്ഞുകൊണ്ട് മലയാള സംസ്കാരത്തിന് നാണം കെടുത്തിക്കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന രംഗം ഇപ്പോൾ വൈറലാണ് ഇയാളുടെ ദേഹത്തെ കരിയോയിൽ ഒഴിക്കുക മാത്രമല്ല ചൊറിയണ പ്രയോഗം നടത്തുകയും ചെയ്തു മാത്രമല്ല ഇയാളുടെ മുണ്ട് വലിച്ചുരിയുകയും ചെയ്തു അപ്പോഴെല്ലാം അയാൾ തൊഴുതുകൊണ്ട് മാപ്പ് 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 എന്ന് പറയുകയായിരുന്നു മാത്രമല്ല അയാൾ ആ വീഡിയോയിൽ വന്ന് കേരള സ്ത്രീ സമൂഹത്തിനോട് മാപ്പ് പറയുകയും ചെയ്തു ഇതിനിടെ പല പ്രാവശ്യമാണ് ഭാഗ്യലക്ഷ്മി ഇയാളുടെ കരണത്തടിച്ചത് ഒരു ദുർബലനായ മനുഷ്യന്റെ പ്രതിഛേദം എല്ലാവരും കണ്ടു ഒരു ദുർബലനായ മനുഷ്യന്റെ ദയനീയത എല്ലാവരും കണ്ടു അയാൾ മാപ്പ് പറഞ്ഞു എല്ലാവർക്കും മുമ്പിൽ വെച്ച് മാപ്പ് പറഞ്ഞതിനു ശേഷവും അയാളെ മർദ്ദിച്ചു മാപ്പ് പറഞ്ഞതിനു ശേഷം അയാളുടെ ഉടുമുണ്ടിരിഞ്ഞു ഉടുമുണ്ട് ഉരിയാതിരിക്കാൻ വേണ്ടി കൈകൊണ്ട് അരക്കെട്ട് പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന വിജയ് പി നായരുടെ ദൃശ്യം ഇപ്പോൾ വൈറലാണ് എന്നാൽ അതിനുശേഷം സിപിഎം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് ലഹരിക്കടത്ത് ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയവയിൽ നാറി നിൽക്കുന്ന സിപിഎം ഭാഗ്യലക്ഷ്മിയെ തുറുപ്പുചീട്ടാക്കിക്കൊണ്ട് കളിക്കുന്നു ഭാഗ്യലക്ഷ്മി വിജയ് പി നായരെ കയ്യേറ്റം ചെയ്തതിന് പിന്നാലെ ആദ്യം പിന്തുണയുമായി എത്തിയത് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചറാണ് ഭാഗ്യലക്ഷ്മിയുടെ നടപടിയെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും എല്ലാവർക്കും ഇതൊരു പാഠമാകണമെന്നും യൂട്യൂബ് വഴി അശ്ലീലം പറയുന്ന യൂട്യൂബ് വഴി വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ശൈലജ ടീച്ചർ രംഗത്ത് വന്നു പിന്നാലെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദാ വരുന്നു പിണറായി വിജയൻ ഭാഗ്യലക്ഷ്മിക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചു കേരളത്തിൻ്റെ പൊതുവികാരമാണ് ഭാഗ്യലക്ഷ്മി കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഭാഗ്യലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഭാഗ്യലക്ഷ്മിക്ക് ഭരണകൂടത്തിൻ്റെ പൂർണ്ണ പിന്തുണയും നൽകി ഇന്നലെ എന്തായാലും സ്വർണ്ണക്കള്ളക്കടത്തും ലഹരിക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും ഒന്നുമല്ലായിരുന്നു ചാനലുകളിലെ ഡിന്നർ ഭാഗ്യലക്ഷ്മിയായിരുന്നു ഭാഗ്യലക്ഷ്മിയായിരുന്നു ഇന്നലെ ചാനലുകളിലെ ഡിന്നർ ഭാഗ്യലക്ഷ്മി ധീര വനിതയായി ഉണ്ണിയാർച്ചയായി പ്രതിഷ്ഠിക്കപ്പെട്ടു ഭാഗ്യലക്ഷ്മിയെ ധീര വനിതയായും ഉണ്ണിയാർച്ചയായും പ്രതിഷ്ഠിക്കാൻ ഇടതു നേതാക്കൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന ദയനീയമായ കാഴ്ച കണ്ടു ക്രൂരമായ കാഴ്ച കണ്ടു ഭാഗ്യലക്ഷ്മി ഉണ്ണിയാർച്ചയായും ധീര വനിതയായും സ്വയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടതു നേതാക്കൾ അവരെ ആ പദവിയിലേക്ക് അവരോധിക്കുകയും ചെയ്തു പി സി ജോർജ് മാത്രമാണ് ഈ ഭാഗ്യലക്ഷ്മിക്കെതിരെ തൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചത് പി സി ജോർജിൻ്റെ സ്വരം ഒറ്റപ്പെട്ട സ്വരമായി മാറുകയും ചെയ്തു എന്തായാലും ഭാഗ്യലക്ഷ്മി ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഭാഗ്യലക്ഷ്മിയുടെ ഈ ചെയ്ത്ത് ഏത് സാഹചര്യത്തിൽ ഉണ്ടായി എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും ഒക്കെയായി തകർന്നടിഞ്ഞ് നിൽക്കുകയാണ് സിപിഎം ഒരു പിടിവള്ളി പോലും ഇല്ലാതെ നിൽക്കുകയാണ് പിണറായി വിജയൻ ഈ സാഹചര്യത്തിൽ ജനശ്രദ്ധ മറ്റൊന്നിലേക്ക് കടത്തിവിടാനുള്ള മറ്റൊന്നിലേക്ക് തിരിച്ചുവിടാനുള്ള ഗൂഢതന്ത്രമാണ് ഭാഗ്യലക്ഷ്മി പ്രശ്നം ഭാഗ്യലക്ഷ്മി കാറിൽ വന്ന് ഇറങ്ങുന്നു തിരുവനന്തപുരത്ത് ഗാന്ധാരിയമ്മൻ കോവിലിൻ്റെ സമീപമുള്ള ലോഡ്ജിൽ താമസിക്കുന്ന യൂട്യൂബ് ഉടമസ്ഥനെ കണ്ടെത്തുന്നു അയാളുടെ ദേഹത്ത് കരിയോയിലൊഴിക്കുന്നു അയാളുടെ ദേഹത്ത് ചൊറിയണ പ്രയോഗം നടത്തുന്നു കേട്ടാലറയ്ക്കുന്ന തെറിവാക്കുകൾ പറയുന്നു ഭാഗ്യലക്ഷ്മിക്ക് കൂടെ വന്ന പെൺകുട്ടി ദിയാസന അയാളുടെ കരണത്തടിക്കുന്നു ദിയാസന അയാളെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു പിന്നീട് ഭാഗ്യലക്ഷ്മി അയാളുടെ ഇരു കവളത്തും മാറി മാറി അടിക്കുന്നു അയാളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കസേരയിൽ കൊണ്ടിരുത്തുന്നു പിന്നീട് അയാളുടെ മൊബൈലും ലാപ്ടോപ്പും ബലമായി പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി അയാളുടെ മൊബൈലും ലാപ്ടോപ്പും ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു അതിങ്ങ് തരൂ മാഡം എന്ന മനുഷ്യൻ ദയനീയമായി വിലപിക്കുന്നു ഇതൊക്കെ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നു ഇതൊക്കെ വീഡിയോയിൽ പകർത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ലൈവിട്ടിരിക്കുന്നു മാത്രമല്ല പിന്നീട് ഭാഗ്യലക്ഷ്മിയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു തനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് ശാന്തിവിള ദിനേശിനെതിരെ പരാതി കൊടുത്തു ശാന്തിവിള ദിനേശ് സംവിധായകനായ ശാന്തിവിള ദിനേശ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസിലകപ്പെട്ടിരിക്കുകയാണ് ശാന്തിവിള ദിനേശിനെതിരെ ഉള്ള പരാതിയും വിജയ് പി നായർക്കെതിരെയുള്ള പരാതിയും
ഭാഗ്യലക്ഷ്മി തുറുപ്പ് ചീട്ടാക്കിക്കൊണ്ട് ചാനലുകളിൽ നിറഞ്ഞു. മാത്രമല്ല സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വക്താവായി സ്വയം പ്രതിഷ്ഠിക്കുകയും ഭാഗ്യലക്ഷ്മി ചെയ്തു. ഭാഗ്യലക്ഷ്മി ചെയ്തത് ശരിയോ തെറ്റോ എന്ന രീതിയിൽ കേരളത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഭരണകൂടത്തിനായി എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഭാഗ്യലക്ഷ്മി പ്രശ്നം സ്വർണ്ണ കള്ളക്കടത്തിനെയും ലഹരി കടത്തിനെയും ലൈഫ് മിഷൻ അഴിമതിയെയും മാറ്റി വയ്ക്കാൻ, ഒരു ദിവസത്തേക്കെങ്കിലും മാറ്റി വയ്ക്കാൻ ഗവൺമെന്റിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മിയുടെ പ്രശ്നത്തെ തുടർന്ന് ചർച്ചകൾ സജീവമായി സംഘടിപ്പിച്ചു. സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ സജീവമായിരുന്നു. ഭാഗ്യലക്ഷ്മിയെ പിന്തുണയ്ക്കുന്നവർ, ഭാഗ്യലക്ഷ്മിയെ എതിർക്കുന്നവർ, ഇരുവരും തമ്മിൽ രണ്ട് വിഭാഗങ്ങളായി നിന്ന് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇങ്ങനെ ഏറ്റുമുട്ടൽ തുടരുമ്പോൾ പിണറായി സർക്കാർ അകപ്പെട്ടിരിക്കുന്ന മുങ്ങാംകുഴിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ വിശ്വസിക്കുന്നത്, രാഷ്ട്രീയ ഉപദേശകർ വിശ്വസിക്കുന്നത്. പിണറായിയുടെ രാഷ്ട്രീയ ഉപദേശകർ അടുത്ത കാലത്തായി ഇങ്ങനെയുള്ള ചില ഗിമിക്കുകൾ കാട്ടാറുണ്ട്. അതിലൊരു ഗിമിക്കാണ് ഭാഗ്യലക്ഷ്മി. അടുത്ത കാലത്ത് കാണിച്ച ഏറ്റവും വലിയ ഗിമിക്കായിരുന്നു വെഞ്ഞാറമൂട്ടെ ഇരട്ട കൊലപാതകം. വെഞ്ഞാറമൂട് ഡി വൈ എഫ് ഐ പ്രവർത്തകരായ മിഥിരാജും ഹക്ക് മുഹമ്മദും കൊല്ലപ്പെട്ടതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ആരോപിച്ചുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ അക്രമ സമരം തന്നെ CPM നടത്തി. മാത്രമല്ല കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകൾ തീവച്ച് നശിപ്പിക്കുകയും അടിച്ചു തകർക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് CCTV ദൃശ്യങ്ങളിൽ കണ്ടത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. കൊല്ലപ്പെട്ടവർ ആദ്യം ആക്രമിക്കുന്നു, പ്രതികൾ തിരിച്ചാക്രമിക്കുന്നു. പ്രതികളുടെ പ്രത്യാക്രമണത്തിൽ മിഥിലാലും ഹക്ക് മുഹമ്മദും കൊല്ലപ്പെടുന്നു. എന്തായാലും CCTV ദൃശ്യങ്ങൾ തിരിച്ചടിയായി. മാത്രമല്ല കോൺഗ്രസ് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തതോടുകൂടി കൊലപാതകം രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയില്ല എന്ന് CPM തിരിച്ചറിഞ്ഞു. അതോടുകൂടി വെഞ്ഞാറമൂട്ടിലെ ഇരട്ട കൊലപാതകം ചർച്ചയല്ലാതായി മാറി. മാത്രമല്ല ഇപ്പോൾ ഹക്ക് മുഹമ്മദിനെ പറ്റിയും മിഥിലാജിനെ പറ്റിയും CPM ഒന്നും മിണ്ടുന്നില്ല. വെഞ്ഞാറമൂട്ട ഇരട്ട കൊലപാതകത്തിലൂടെ കേരളത്തിൻ്റെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ കഴിയാതിരുന്ന CPM കിട്ടിയ ആയുധമാണ് ഭാഗ്യലക്ഷ്മി. കുറേ കാലമായി ഭാഗ്യലക്ഷ്മി ഇടതുവേദികളിൽ സജീവമാണ്. ഇടതു ബുദ്ധിജീവിയായി ഭാഗ്യലക്ഷ്മി അറിയപ്പെടുന്നു. സ്വയം ബുദ്ധിജീവി ചമയൽ ഭാഗ്യലക്ഷ്മിയുടെ പ്രത്യേകതയാണ്. എന്തായാലും ഇടതുപക്ഷത്തിന് ഭാഗ്യലക്ഷ്മി കണ്ണിലുണ്ണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാഗ്യലക്ഷ്മിയെ ഇറക്കിക്കൊണ്ട് ഒരു തുറുപ്പ് ചീട്ട് ഇടതുപക്ഷം എറിഞ്ഞിരിക്കുന്നത്. ആ തുറുപ്പ് ചീട്ട് നന്നായി വീശി എറിയാൻ CPM കഴിഞ്ഞു. നന്നായി വീശി എറിഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ CPM ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഇന്നലെ അതിൽ വിജയിക്കുകയും ചെയ്തു. കാരണം ഇന്നലെ ചാനലുകളിൽ ഡിന്നർ ഭാഗ്യലക്ഷ്മിയായിരുന്നു. ഭാഗ്യലക്ഷ്മിയുടെ സ്വഭാവം, ഭാഗ്യലക്ഷ്മി ചെയ്തതിൻ്റെ ശരിതെറ്റുകൾ, ഭാഗ്യലക്ഷ്മിയുടെ പൂർവ്വകാല ചരിത്രങ്ങൾ, ഇതൊക്കെ ഇന്നലെ ചാനലുകളിൽ നിറഞ്ഞു നിന്നു. അതിന് ഉപരിയായി ശാന്തിവിള ദിനേശിനെതിരെ എടുത്ത കേസും. എന്തായാലും CPM കളി നന്നായി. ഭാഗ്യലക്ഷ്മിയെ മുൻനിർത്തിക്കൊണ്ട്, ഭാഗ്യലക്ഷ്മിയെ ആയുധമാക്കിക്കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തും ലഹരിക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും ഒക്കെ വഴിതിരിച്ചുവിടാനുള്ള CPM ശ്രമം ഇന്നലെ വിജയത്തിലെത്തി. ഇന്ന് വിജയത്തിലെത്തുമോ എന്ന് കണ്ടറിയണം. കാരണം ഭാഗ്യലക്ഷ്മിക്കെതിരെ പ്രതിഷേധം ഉയരുകയാണ്. പല കോണുകളിൽ നിന്ന് ചിന്തിക്കുന്നവർ ഭാഗ്യലക്ഷ്മിക്കെതിരെ പ്രതിഷേധത്തിൻ്റെ ശരമാരികൾ എയ്യുന്നു. നടൻ സുധീർ തികച്ചും ഒറ്റപ്പെട്ട ശബ്ദമായി മാറി ഭാഗ്യലക്ഷ്മിക്കെതിരെ. സുധീർ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റെന്നാണ്. മാത്രമല്ല PC ജോർജിൻ്റേതും ഒറ്റപ്പെട്ട ശബ്ദമായി മാറി. ഭാഗ്യലക്ഷ്മിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന രണ്ടുപേർ നടൻ സുധീറും PC ജോർജുമാണ്. എന്തായാലും ഭാഗ്യലക്ഷ്മി പ്രശ്നത്തിലുണ്ടായ തർക്കവിതർക്കങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്തും ലഹരിക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും ഒക്കെ ഒരു ദിവസത്തേക്കെങ്കിലും മാറ്റിവെക്കാൻ CPM കഴിഞ്ഞു. മാത്രമല്ല ഭാഗ്യലക്ഷ്മിയുടെ പ്രശ്നം കൂടുതൽ തീവ്രമായി ആളിക്കത്തിക്കാൻ ഇടതുപക്ഷ ബുദ്ധിജീവി കേന്ദ്രങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഭാഗ്യലക്ഷ്മിയെ ധീരനായികയാക്കിക്കൊണ്ട്, ഭാഗ്യലക്ഷ്മിയെ ഉണ്ണിയാർച്ചയാക്കിക്കൊണ്ട് ഭാഗ്യലക്ഷ്മിയുടെയും സംഘത്തിൻ്റെയും മർദ്ദനമേറ്റ വിജയ് പി നായരെ പ്രതിയാക്കിക്കൊണ്ട്, വിജയ് പി നായരെ മനുഷ്യാധമനാക്കിക്കൊണ്ട് പുതിയ ചർച്ചകൾ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു. ആ ചർച്ചകൾ ആരംഭിക്കുന്നത് അഴിമതിയിൽ നിന്നും രക്ഷപ്പെടാനാണ്, അഴിമതിയുടെ കറകൾ തുടച്ചു മാറ്റാനാണ്. എന്തായാലും ജനം തിരിച്ചറിയുന്നുണ്ട്, ഭാഗ്യലക്ഷ്മിയെ തിരിച്ചറിയുന്നുണ്ട് ജനം. ഭാഗ്യലക്ഷ്മി ചെയ്ത ക്രൂരപ്രവൃത്തികൾ ജനം തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഭാഗ്യലക്ഷ്മി വിജയ് പി നായർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ CPM കഴിഞ്ഞു. അതിവിദഗ്ധമായി അതിനെ ഹൈജാക്ക് ചെയ്യാൻ CPM കഴിഞ്ഞു.